കോട്ടയത്തുണ്ടായ പുതിയ സംഭവത്തിലേക്കാണ് ആദ്യം പോകുന്നത്. കോട്ടയം നഗരത്തിൽ യുവാവിനെ തല്ലിക്കൊന്ന് പോലീസ് സ്റ്റേഷന് മുന്നിൽ തള്ളി. വിമലഗിരി സ്വദേശി ഷാൻ ബാബുവാണ് കൊല്ലപ്പെട്ടത്. ഗുണ്ട നേതാവ് കെ ഡി ജോമോനാണ് ഷാനിനെ കൊലപ്പെടുത്തിയത്. ജോമോനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അൻഷദാണ് വിവരങ്ങളുമായി ചേരുന്നത്. അൻഷദ്, എന്താണ് വിശദാംശങ്ങൾ? അൻഷദ്, അൻഷദ് കേൾക്കാമോ? ജി, ഇന്ന് രാവിലെ 4 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് ഈ കെ ഡി കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഗുണ്ട ലിസ്റ്റിൽപ്പെട്ടയാള് ഒരാളെ തലച്ചുമറായി കൊണ്ടുവന്ന് അവരെ ഇട്ട ശേഷം പോലീസിനോട് പറയുകയായിരുന്നു, അതായത് താൻ ഒരാളെ കൊന്നു എന്ന് പറയുകയായിരുന്നു. തുടർന്നാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് കീഴ്ക്കുന്ന് വിമലഗിരി സ്വദേശിയായിട്ടുള്ള ഷാൻ ബാബു ആണ് എന്ന് മനസ്സിലായത്. എന്തായാലും ഈ കെ ഡി ജോമോൻ ഗുണ്ട ലിസ്റ്റിൽപ്പെട്ടയാളാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കോട്ടയം നഗരത്തിൽ തന്നെ ഗുണ്ട സംഘത്തിൽപ്പെട്ടയാളാണ്. അങ്ങനെയുള്ള ഈ ജോമോനാണ് ഈ കൃത്യം ചെയ്തതെന്ന് മനസ്സിലാക്കിയ പോലീസ് വളരെ പെട്ടെന്ന് തന്നെ ജോമോനെ കീഴ്പ്പെടുത്തി. അവിടുത്തെ എസ് എച്ച് ഒയും സംഘവും ചേർന്ന് ജോമോനെ കീഴ്പ്പെടുത്തി. ജോമോൻ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഈ ഷാൻ ബാബു മറ്റൊരു ഗുണ്ടയുടെ കയ്യാളാണ് എന്നാണ് ഈ കെ ഡി ജോമോൻ പറഞ്ഞത്. പക്ഷെ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ ക്രിമിനൽ പശ്ചാത്തലം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റു അന്വേഷണങ്ങൾ നടക്കുകയാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു നടുക്കുന്ന സംഭവമായി പോയി. ഒരാളെ കൊന്ന് തലച്ചുവടായി പോലീസ് സ്റ്റേഷന് മുമ്പിൽ, കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ കൊണ്ട് തള്ളി പോലീസിനോട് വെളിപ്പെടുത്തുകയായിരുന്നു. കോട്ടയത്തും ചിലയിടങ്ങളിൽ ഗുണ്ടകൾ തമ്മിലുള്ള ചെറിയ തോതിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള കുടിപ്പകയാണോ ഇത് എന്നുള്ള ഒരു സംശയത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും പോലീസ് പറയുന്നത് ഈ മരിച്ച ആളുടെ ക്രിമിനൽ പശ്ചാത്തലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ കൊന്നയാൾ കെ ഡി ജോമോൻ എന്ന് പറയുന്ന ആൾ ഗുണ്ട ലിസ്റ്റിൽപ്പെട്ടയാളാണ്. നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ്. അയാൾക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും കേൾക്കാമോ? കേൾക്കാം, പറയൂ. അൻഷദ്, അതായത് ഈ കെ ഡി ജോമോൻ എന്ന ഗുണ്ട ലിസ്റ്റിൽപ്പെട്ട ആൾ ഒരാളെ കൊന്ന് തലച്ചുമടായി കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തള്ളി താൻ ഒരാളെ കൊന്നു എന്ന് പോലീസിനോട് വെളിപ്പെടുത്തുകയായിരുന്നു. അതായത് കൊന്ന് പോലീസ് സ്റ്റേഷന് മുമ്പിൽ കൊണ്ടെറിഞ്ഞ് പോലീസിനോട് വെളിപ്പെടുത്തുകയാണ്, ആണോ? അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ പുലർച്ചെ 4 മണിക്കാണ് പി ജി സംഭവം കൊണ്ടുവന്ന് തലച്ചുമടായ ഒരാളെ കൊണ്ടുവന്ന ശേഷം അവിടെ ഇട്ടിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയുകയായിരുന്നു പോലീസിനോട്. തന്റെ മുന്നിൽ കണ്ട പോലീസിനോട് വിളിച്ചു പറയുകയാണ് താൻ ഒരാളെ കൊന്നു എന്ന്. ഉടനെ തന്നെ പോലീസ് ഈ ഷാൻ ബാബുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വലിയ തോതിലുള്ള മർദ്ദനം ഷാൻ ബാബു നേരിട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഷാൻ ബാബു കൊല്ലപ്പെട്ടത്. ഷാൻ ബാബുവിന്റെ ക്രിമിനൽ പശ്ചാത്തലം ഇതുവരെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ കെ ഡി ജോമോൻ നൽകിയ മൊഴി എന്ന് പറയുന്നത് ഇയാൾ മറ്റൊരു ഗുണ്ടാ സംഘത്തിൽ പെട്ട ഒരാളാണ്, ഒരു ഗുണ്ടാ നേതാവിന്റെ കയ്യാളാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ ഗുണ്ടാ നേതാവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് നടത്തിയപ്പോൾ അയാൾ ഇപ്പോൾ കോട്ടയം നഗരത്തിലില്ല. അയാൾ കോട്ടയം നഗരത്തിൽ. ഞാൻ വീണ്ടും ചോദിക്കുന്നത്, ഈ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ടവരെയൊക്കെ പോലീസ് സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുണ്ടാ പട്ടികയിൽപ്പെട്ട ഒരാൾ ഒരാളെ തല്ലിക്കൊന്ന് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കൊണ്ടിട്ട് ഞാനിതാ ഒരാളെ കൊന്നിരിക്കുന്നു എന്ന് പോലീസിനോട് വെളിപ്പെടുത്തി, ആ ഗുണ്ട ലിസ്റ്റിൽപ്പെട്ട കെ ഡി ഷാൻ എന്ന് പറയുന്ന ഈ ഗുണ്ടയെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. കെ ഡി ജോമോനെ സത്യത്തിൽ നാടിനെ നടുക്കുന്ന സംഭവമാണ്. രാവിലെ അൻഷദ് ഈ വാർത്ത വന്നപ്പോൾ ഒരാളെ മർദ്ദിച്ച് അവശനാക്കി പോലീസ് സ്റ്റേഷന് മുമ്പിൽ തള്ളി, തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ ഗുണ്ടാലിസ്റ്റിൽപ്പെട്ട ആളെ പിടിച്ചു എന്നാണ് ആദ്യം കരുതിയിരുന്നത്. ഇപ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. അതായത് ഒരാളെ തല്ലിക്കൊന്ന് പോലീസ് സ്റ്റേഷന് മുമ്പിൽ കൊണ്ടിട്ട് അവിടെ നിന്ന് ആക്രോശിച്ചു, ഞാനിതാ ഒരാളെ കൊന്നിരിക്കുന്നുവെന്ന്. ആക്രോശിച്ച വ്യക്തി ഒരു ഗുണ്ടാ പട്ടികയിൽപ്പെട്ട ആളാണ്. കൊല്ലപ്പെട്ടയാൾ ഒരു ഗുണ്ടാ നേതാവിൻ്റെ ശിങ്കിടിയാണ് അല്ലെങ്കിൽ കൂട്ടാളിയാണ് എന്നാരോപിക്കപ്പെടുന്നു. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ അൻഷദ് നൽകിയത്.